हलो फ्रेंड्स अब मैट्रिक्स राइडर्स क्लब चानल्ड स्वागत अब इन ना मुंबर चेर मोन्स्टर मोन्स्टर वन ट्वेंटी फाइव सी सी और मोन्स्टर या वे विम मे वा ओके नमक वे रिव्यू स्टार्ट या या वीडियो आर सी वन ट्वेंटी फाइव आंपे या ओडिद ना टू तौस ट्वेंटी वन मॉडल അതിനകത്തും പറയുന്നുണ്ട് നമ്മുടെ ആർ സി ടു തൗസൻഡ് ട്വൻറ്റി വൺ മോഡലിൽ ചിലപ്പോൾ ബോഡിയൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ പുതിയൊരു മിഷൻ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് കിട്ടിയ ന്യൂസൊക്കെ ഏകദേശം വലിയതായിട്ട് സക്സസ്ഫുൾ ആവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്തിട്ടുള്ള ആ വണ്ടി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ പുതിയ മോഡൽ ആർ സി ആണ്. അപ്പോൾ കെ ടി എം പറയുന്നത് ആ വണ്ടി തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. അപ്പം നമ്മൾ ആരും ഇനിയും വിഷമിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് ശരിക്കും ആർ സിയുടെ പുതിയ മോഡൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. സെയിം ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ആ വണ്ടി എന്നാലും ഇനി ഇറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് എന്നാലും ഈ വണ്ടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ ഈ വണ്ടിയെ പറ്റി പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വൺ ട്വൻറ്റി ഒരു സി സിയിലെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പ്രൈസ് കൂടിയ, ഏറ്റവും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വണ്ടിയാണ് ഈ ഫ്രണ്ടിലേ കാണുന്ന ഡ്യൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആർ സി വൺ ട്വൻറ്റി ഫൈവ് എടുക്കണോ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് എടുക്കണോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു സ്പോർട്ടി റൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർ സി തന്നെ എടുക്കുക. ആ ഒരു ഫീൽ ഒരിക്കലും ഈ ഡ്യൂക്കിനകത്ത് കിട്ടത്തില്ല. എല്ലാവരും പറയും ബാക്കിലോട്ട് ഇറങ്ങിയെന്ന് ആ ഒരു അഗ്രസീവ് റൈഡ് ആവത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയും. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ ആ രണ്ട് വണ്ടിയും മാറി മാറി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ആർ സി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ വണ്ടി അത് അതിൻ്റെതായ ഒരു സ്വഭാവം, അതിൻ്റെതായ പവർ, അതിൻ്റെതായ രീതി. ഓക്കെ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒന്ന് റിഫൈൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് അത് വി എ സിക്സ് വന്നപ്പോഴേക്ക് കുറേ ആൾക്കാർ റീസെൻ്റ്ലി വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള വി എ സിക്സ് വെർഷൻ അവർക്കൊക്കെ ഒരു വിഷമം വരുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവൻ ഒന്ന് ജിമ്മിനൊക്കെ പോയി ഒന്ന് അടിച്ച് സെറ്റായി ഒരു ബ്രേക്കപ്പിനൊക്കെ ശേഷം വന്ന ഒരു മോട്ടിവേഷൻ അടിച്ച് ജിമ്മറാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ടു ഹൺഡ്രഡിൻ്റെ കംപ്ലീറ്റ് ബോഡി വെച്ചിട്ടാണ് ഈ മെഷീൻ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ആർ സി വൺ ട്വൻറ്റി ഫൈവും ഡ്യൂക്ക് ഈ കാണുന്ന വൺ ട്വൻറ്റി ഫൈവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഭയങ്കര വലിയ വ്യത്യാസം, ആരും പറയാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചേസാണ്. ശരിക്കും ത്രീ നയൻറ്റിയിലേക്ക് കാണുന്ന പോലെ തന്നെ രണ്ട് ചേസാണ് ഇതിന് കണക്ട് ചെയ്യുന്നത്, ബാക്കിലേക്ക് ഒരെണ്ണം ഫ്രണ്ടിലേക്ക് ഒരെണ്ണം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് തന്നെ ആക്സിഡൻറ്റ് കാണാനൊക്കെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആർ സി വൺ ട്വൻറ്റി ഫൈവ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ചേസാണ്, ഫുള്ള് നമ്മൾ മാറ്റി വേറെ പണിയുണ്ട് വെക്കേണ്ട വരും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്പെയർ മാറ്റി വെക്കാം. കാരണം മെയിൻ്റെനൻസ് അത്രയും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്തതാണ്. പിന്നെ സീറ്റൊക്കെ തുറക്കാൻ പറ്റും, അത് ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ ആർ സി വൺ ട്വൻറ്റി ഫൈവും ഞാൻ ഉദ്ദേശിച്ചത് പോലെ തന്നെ ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയ വണ്ടി തന്നെ, പ്രശ്നമൊന്നുമില്ല. ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കംഫോർട്ടിന് വേണ്ടിയിട്ടുള്ള വണ്ടി കേട്ടോ. കാരണം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒന്നുമില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഒരു തരി പോലും ഞാൻ മടങ്ങി ചരിഞ്ഞല്ല ഇരിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം ഫസ്റ്റിൽ തന്നെ. അപ്പോൾ ബി എസ് സിക്സ് വെർഷനിൽ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ കാര്യത്തിൽ എന്താണ് ഡ്യൂക്കിൻ്റെ പഴയ വെർഷൻ വെച്ച് നോക്കുമ്പോൾ പറയേണ്ടത്? ഇപ്പോഴത്തെ സൗണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പഴയ സൗണ്ടാണ് ഞാൻ കൂടുതലും പ്രതീക്ഷിച്ചത്. ആണല്ലേ, കാരണം ഞാൻ അത് ചോദിക്കാൻ കാരണമില്ല, പുള്ളിക്കാൻ അത്യാവശ്യം നല്ലൊരു കെ ടി എം ഫാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഈ വണ്ടി എടുക്കാനും കാരണം. പുള്ളിയുടെ ഫസ്റ്റ് ബൈക്കാണ് തോന്നുന്നു അല്ലേ, ആദ്യമത്തെ വണ്ടിയാണിത്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാമോ? ഇത് ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. ഗിയർ ഇല്ല എന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആയിക്കോ. ഇത് കംപ്ലീറ്റ്ലി സൈലന്റ് ആയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവത്തില്ലേ? പിന്നെ ടു ഹൺഡ്രഡ് ഡ്യൂക്കും വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വൺ ട്വൻറ്റി ഫൈവ് വരുമ്പോഴേക്കും ഇനി തൊട്ട് സൈലൻസർ കാണത്തില്ല, അണ്ടർബെല്ലി സൈലൻസർ ആയിരിക്കും. സൗണ്ട് നിങ്ങിപ്പിച്ചുതരാം. ഓക്കെ, ഇതാണ് അപ്പോൾ ഡ്യൂക്കിൻ്റെ സൈലൻസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിനകത്ത് കയറി ഇരിക്കുമ്പോൾ ആർ സി വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വൈഡ് സീറ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. ഞാൻ സിക്സ് ഫീറ്റാണ് എൻ്റെ ഹൈറ്റ്, ഇത്രയും ബെൻഡായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇത്രയും ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക്
ഉപ്പൂറ്റി കുത്തിയിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കംഫർട്ട് എനിക്ക് ഇങ്ങനെ വിരൽ കുത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു വൈഡ് സീറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അത്രയും കാല് പെട്ടെന്ന് താഴോട്ടേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. ഒരു 5.5 ഫീറ്റ് ഹൈറ്റ് തൊട്ട് താഴോട്ടുള്ള ആരെങ്കിലും കണ്ടെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ടെസ്റ്റ് അടിച്ച് നോക്കുക, എന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വണ്ടി ഭയങ്കര ഫ്ലിക്കബറുള്ള കയ്യിൽ കൊണ്ടു നടക്കാം, കയ്യിൽ കൊണ്ട് നടക്കാൻ ഞാൻ വേണമെന്നല്ല, നമ്മൾ സാധാരണ കെ ടി എം ബൈക്ക് ഓടിക്കുന്നവരല്ല. ഈ സാധനം ഭയങ്കര പുഷ്പമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ആർ സി വെച്ച് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വണ്ടിയിൽ അത്യാവശ്യം ആർ സിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ പവർ കൂടിയ വണ്ടിയാട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് അഡീഷൻ നമ്മുടെ 2000 മോഡല് BA6 ഡ്യൂക്ക് 125 ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് ഞാൻ മറ്റേ വണ്ടിയുടെ റിവ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ശരിക്കും ഞാൻ ഈ ബൈക്കായിട്ട് പോയിട്ട് നമ്മുടെ 2021 മോഡല് ഡ്യൂക്കിൻ്റെ റിവ്യൂ എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ, ഇച്ചിരി അങ്ങോട്ട് മാറട്ടെ, എന്തായാലും ഇച്ചിരി മാറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ ഇത് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ചെറിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 125 CC ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ശരിക്കുമുള്ള ഡ്യൂക്കോ ആ ഒരു 200 അല്ലെങ്കിൽ 250 CC വരുന്ന വണ്ടിയായിട്ട് ആതൊരു രീതിയിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ടിയായിട്ട്, ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പോസിറ്റീവായിട്ടല്ല, ശരിക്കും നമ്മുടെ ആ ഒരു പവർഫുൾ, നമ്മൾ 200 എടുക്കുമ്പോൾ 250 എടുക്കുമ്പോഴും മോർ പവർ, അതാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും 125 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 125 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. വേറൊന്നുമല്ല അങ്ങനെ പറയാൻ, കാരണം ശരിക്കും 200 അല്ലെങ്കിൽ 250 CC വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അത്രയും പവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, നമ്മൾ KTM ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫീല്. അപ്പോൾ ആ ഒരു KTM ബൈക്കിൻ്റെ ആ പവറിൻ്റെ ഫീൽ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ 125 CC ഈ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡേ, കാരണം വേറെ ഒന്നുമല്ല, ഇത് 125 CC എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും നമ്മുടെ നോർമൽ ഒരു 125 CC ഇല്ല, നമ്മൾക്ക് ആഴ്ച പ്രായമുള്ളവർക്കും കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ബിഗിനർ ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പവറൊന്നും ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യല്ലേ. ഈ 2020 മോഡൽ BA6 വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ നമ്മുടെ BA6 ആണേലും നമ്മുടെ ബോഡിക്കകത്തോട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ബൈക്ക് എന്നോട് പറയാം, കാരണം എന്താ വെച്ചാൽ 125 CC ഏറ്റവും പ്രീമിയം ബൈക്ക് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വേണം നമുക്ക് ഈ ഒരു ഡ്യൂക്കിനെ നമുക്ക് വിളിക്കാനായിട്ട്. ഇതേപോലെ തന്നെ വിളിക്കുന്ന വേറൊരു വണ്ടിയാണ് നമ്മുടെ R15 V3. അത് നമുക്കറിയാമായിരിക്കും മേമയുടെ R15 V3 എന്ന് പറയുന്നത് 150 CC ഒരു പ്രീമിയം ബൈക്കായിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ആ വണ്ടിക്ക് ഇനിയും പ്രൈസ് കൂട്ടാൻ പോകാമെന്നായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഓൺറോഡ് വരുമ്പോൾ ഒരു 1,87,000 മേളിലായിട്ടുണ്ട് റേറ്റ്. കാരണം MD15 തന്നെ ഇപ്പോൾ ഏകദേശം റേറ്റ് വരുന്നത് 1,84,000 ഒക്കെയാണ്. സെയിം തന്നെ ഈ വണ്ടിക്ക് ശരിക്കും റേറ്റ് വരുന്നത് 2021 മോഡൽ ഡ്യൂക്ക് 125 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 1,85,400 ആണ് അതിൻ്റെ റേറ്റ് ഓൺ റോഡ് വരുന്നത്. ശരിക്കും നമുക്ക് കമ്പയറിങ് വരുന്ന നിമിഷം എന്ന് വെച്ചാൽ ഈ 125 CC ഈ സെയിം പ്രൈസ് റേഞ്ചിൽ, അതേ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് MD15 R15 ആ VVA ടെക്നോളജി വരുന്ന ആ വണ്ടിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് വാല്യൂ ഫോർ മണി എന്ന് വേണം വിളിക്കാൻ പറ്റുന്നത്. ഇതിനെ ഒരിക്കലും വാല്യൂ ഫോർ മണി എന്ന് ഞാൻ ഒരിക്കലും വിളിക്കത്തില്ല, അതൊരു 50% വേണമെങ്കിൽ പറയാം വാല്യൂ ഫോർ മണി എന്ന്. കാരണം ഈ 125 CC എന്ന് പറയുമ്പോഴേക്ക് അതിനനുസരിച്ച് ബോഡിക്കകത്തോ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പാർട്സിനകത്ത് ഒരു രീതിയിലും ക്വാളിറ്റി അവർ കുറച്ചിട്ടില്ല, അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം.
പിന്നെ ഈ വണ്ടിയുടെ ഓണർ ഇതിനെ ഓണറിന്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ചോദിക്കാം ഇതിൻ്റെ മൈലേജ് പുള്ളി ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഞാൻ പുള്ളി അടുത്ത് വേണം ചോദിക്കാം എന്നിട്ട് ഞാൻ വേണം പറഞ്ഞുതരാം ശരിക്കും ഈ വണ്ടിക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിന് ഓണർക്ക് കിട്ടിയിട്ടുള്ളത് 45 കിലോമീറ്റർ വരെയാണ് ഈ വണ്ടിക്ക് മാക്സിമം മൈലേജ് കിട്ടിയിട്ടുള്ളത് അത് സിറ്റിയിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് 40-45 ആ റേഞ്ചിൽ മൈലേജ് പുള്ളിക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് പുള്ളിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലച്ചിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് പുള്ളി ക്ലച്ച് കേബിൾ രണ്ടാമത് മാറി കാരണം ആ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കെ ടി എമ്മിൻ്റെ വണ്ടികളൊന്നും കൈമാറി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പുള്ളി പറയുന്നത് കാരണം അത്രയ്ക്കും നമ്മളൊരു ഒരു ഓണർ ഉണ്ടെങ്കിൽ ആ ഓണർ തന്നെ വേണം ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസൊക്കെ ചെയ്ത് പോകാൻ അതിനിടയ്ക്ക് ആരും വണ്ടി വേറെ ആൾക്ക് കൊടുക്കാതിരിക്കുക ഇപ്പം എൻ്റെ ഈ മോഡലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബ്രോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയർ ആയിട്ടില്ലേ ഓക്കെ അപ്പം ഈ 1 ഇയർ ടൈമിൽ ഇപ്പം എത്ര സർവീസ് പോയിട്ടുള്ള തേർഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് സർവീസ് എത്രയാണ് ചാർജ് വന്നത് 1000 സംതിങ് ഓക്കെ സെക്കൻഡ് സർവീസ് 2000 സംതിങ് 2000 സംതിങ് വന്നു തേർഡ് 5 അടുത്തായി അല്ലേ ഓക്കെ ഓക്കെ ക്ലച്ചിന്റെ കംപ്ലൈന്റ് വന്നല്ലേ അപ്പൊ അതിന്റെ ക്ലിയർ ചെയ്യാൻ ഓക്കെ 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 അപ്പൊ അതിന്റെ സർവീസിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 125 പുതിയ വണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സെയിം തന്നെ ആയിരിക്കും കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 1800 ആ റേഞ്ച് തൊട്ട് ഒരു 5000 ആ റേഞ്ച് വരെയാണ് ഈ വണ്ടിയുടെ സർവീസിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്യൂക്കിന്റെ 125 സി സി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചില പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ വണ്ടി അത്യാവശ്യം നമ്മുടെ കെ ടി എമ്മിന്റെ ആ ഒരു രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വണ്ടി കേട്ടോ ഓ നമ്മൾ ഇന്നലെ വന്ന അതേപോലെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ ആർ സി 125 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മളിപ്പോൾ ആ വളച്ച വളവ് ഇതേപോലെ എനിക്ക് വളയ്ക്കാൻ പറ്റിയില്ല അതിന് വളയ്ക്കുന്നതിൻ്റെ റേഡിയേഷൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് റിവേഴ്സ് എടുത്ത് പിന്നെ രണ്ടാമത് വളയ്ക്കേണ്ടി വന്നു പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതിന് കോമ്പറ്റേറ്റർ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ വേണമല്ല ഇത് 125 സി സിയിൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി നിങ്ങൾക്ക് ഡ്യൂക്ക് കെ ടി എം ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട BS6 ഈ വണ്ടിക്ക് പവർ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അയ്യോ ഇത് മൊത്തം കുളമായോ പഴയ ആരോ പവർ കാണുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട അത്യാവശ്യം നല്ല പവർഫുള്ളാണ് ഈ വണ്ടി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പവർ എടുത്ത് കാണിച്ചു തരാം ഇടയ്ക്ക് വെച്ച് പിന്നെ RC 125 വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേറൊരു വലിയൊരു വ്യത്യാസം വേറെ തോന്നിയത് ഈ വണ്ടിക്ക് വൈബ്രേഷൻ ഭയങ്കര കുറവാണ് കേട്ടോ ഞാൻ ആ സ്പീഡ് നിർത്തി കാണിച്ചുതരാം അത്യാവശ്യം നല്ല പവറുണ്ട് പിന്നെ വണ്ടി വൈബ്രേഷൻ കാലൊന്നും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഉണ്ട് നമ്മുടെ പഴയ വണ്ടിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വൈബ്രേഷൻ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല പോലെ തന്നെ വണ്ടി ഒന്ന് ബിഗിനർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് ശരിക്കും നമ്മൾ പണ്ടത്തെ ഡ്യൂക്ക് 125 ഒക്കെ ഓടിക്കുമ്പോഴേക്ക് നമുക്ക് പേടി വരുമായിരുന്നു കാരണം ഇൻഷ്യൽ പവറും കൂടെ ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ വണ്ടികൾക്ക് ആ ഒരു പ്രശ്നമില്ല ഇത് ഇൻഷ്യലി ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രശ്നമുണ്ടെന്നുള്ളത് സ്റ്റാൻഡൊക്കെ പുഷ്പം പോലെ വീഴുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇതൊരു എനിക്ക് വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഇത് ഒരു വാല്യൂ ഫോർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വില കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വണ്ടി തന്നെ RC 125 അതേപോലെ തന്നെ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ സ്റ്റാർട്ടിങ് മോഡലാണ് പക്ഷേ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടുതൽ വേറെ ഒന്നുമല്ല അവർ പ്രൈസ് കൂട്ടാൻ കാരണം ഇത് WP ഫ്രണ്ട് ഷോക്കും റിയർ സസ്പെൻഷൻ പിന്നെ ഈ വലിയ രണ്ട് വീല് വരുന്നുണ്ട് ഫ്രണ്ട് ABS ബാക്ക് ABS അല്ല ഇവിടെ ABSൻ്റെ കണക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ABS അല്ല ഡെമ്മിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ABS ഡ്യുവൽ ചാനൽ ABS വേണേൽ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അത് പേഴ്സണലി നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി കാരണം അവിടെ ABSൻ്റെ കണക്ഷൻ എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ആ സെൻസർ മാത്രം ഒന്ന് കണക്ട് ചെയ്താൽ മതി ചിലപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് 45-50 കിലോമീറ്റർ മൈലേജ് എല്ലാം പക്കയാണ് ആപ്പാടെ ഒറ്റ നെഗറ്റീവ് ഈ ഒരു ഡിസ്പ്ലേ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസ്പ്ലേ മാത്രം ഒന്ന് മാറ്റണം എന്നിട്ട് മറ്റേ 250 390 കാണിച്ചു പോകാത്ത ഡിസ്പ്ലേ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂടെ ഹാപ്പി ബാക്കി എല്ലാം ഓവറോൾ പക്കയാണ് ഒരു ഷോർട്ടറാണ് വണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരുപാട് ടൈമായി
വണ്ടി കൊണ്ട് എടുക്കാനും ടൈമായി. ഈ വണ്ടി ശരിക്കും എനിക്ക് ഷോറൂമിൽ തന്നതാണ്. ഇച്ചിരി നേരമായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വണ്ടി അപ്പോൾ അവർക്ക് കൊണ്ടുകൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് എൻ്റെ ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചതിന്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. I'm a bass keep knocking like